നമസ്കാരം. 2018 എസ് 400 എയർ ഡിഫൻസ് മിസൈൽ സംവിധാനങ്ങളുടെ 5 യൂണിറ്റുകൾ വാങ്ങാൻ $5 ബില്യൺ ഒരു കരാറിൽ ഇന്ത്യ റഷ്യയോട് ധാരണയായിരുന്നു. എന്നാൽ ഇത് നിയമപ്രകാരം US ഉപരോധത്തിന് കാരണമാകുമെന്ന് അന്നത്തെ ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. CAATSA എന്ന നിയമമാണ് അമേരിക്ക പിന്തുടരുന്നത്. എന്നാൽ ഇപ്പോൾ ആ തീരുമാനത്തെ പുനഃപരിശോധിക്കുകയാണ് അമേരിക്ക. ഇന്ത്യക്കെതിരെ ഉപരോധം ചുമത്തേണ്ട ആവശ്യകത ഇല്ല എന്ന് അമേരിക്കൻ ഔദ്യോഗിക വിഭാഗം ഇപ്പോൾ അഭിപ്രായപ്പെടുകയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഇളവ് നൽകണമെന്ന് ശക്തരായ 2 US സെനറ്റർമാർ പ്രസിഡന്റ് ജോ ബൈഡനോട് കത്തെഴുതി അഭ്യർത്ഥിച്ചു. US സെനറ്റിൽ വിവിധ രാജ്യങ്ങൾക്കായുള്ള വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ കോക്കസിന്റെ കോ ചെയർമാൻമാരാണ് ഇവർ. ഉപരോധം ഉപയോഗിക്കുന്നതിൽ പ്രസിഡന്റിന് അധിക വിവേചനാധികാരം അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പ്രകാരം ഇന്ത്യക്ക് ഇളവുകൾ നൽകണമെന്നാണ് ഇവരുടെ വാദം. റഷ്യയുടെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല ആകാശ മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് S-400 അറിയപ്പെടുന്നത്. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതിനും 2017 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടതിനും മറുപടിയായി റഷ്യയിൽ നിന്ന് പ്രധാന പ്രതിരോധ ഹാർഡ്വെയർ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഭരണകൂടത്തെ അധികാരപ്പെടുത്തുന്ന കടുത്ത US നിയമമാണ് CAATSA. റഷ്യൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സോവിയറ്റ് യൂണിയനിൽ നിന്നും പിന്നീട് റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയതിന്റെ നീണ്ട ചരിത്രമുണ്ടെന്ന് 2 സെനറ്റർമാരും അവരുടെ കത്തിലെഴുതി. പല കാരണങ്ങളാൽ ഇന്ത്യക്കുള്ള ഇളവ് ഉചിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ വാദിച്ചു. ആദ്യം സമീപ വർഷങ്ങളിൽ റഷ്യൻ സൈനിക ഹാർഡ്വെയറിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ സുപ്രധാന നടപടികൾ കൈകൊണ്ടിട്ടുണ്ട്. 2016 മുതൽ 2020 വരെ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ആയുധ കയറ്റുമതിയിൽ മുൻ 5 വർഷത്തെ അപേക്ഷിച്ച് 53% ഇടിവുണ്ടായി എന്ന് കത്തിൽ പറയുന്നു. അമേരിക്കയുടെ ഇപ്പോഴത്തെ നയം വ്യക്തമാക്കുന്നത് ഇന്ത്യയെ ഒരു തരത്തിലും പിണക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അതായത് അമേരിക്കയുടെ അഫ്ഗാനിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും എതിരാളികളെ നേരിടാൻ അവർക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോടൊപ്പം നിന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യ രംഗങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് അമേരിക്കയുടെ താല്പര്യം എന്നത് ഉറപ്പാണ്.